ശബരിമലയിൽ നിന്നൊരു വാർത്ത എത്തുന്നു. ശബരിമല മണ്ഡല മകരവിളക്ക് കാലത്തെ കാണിക്ക എണ്ണി പൂർത്തിയാക്കിയിട്ടുണ്ട്. നാണയങ്ങൾ രണ്ട് ഘട്ടമായി എണ്ണി പൂർത്തിയാക്കി. നാണയങ്ങൾ 10 കോടി ഉണ്ടെന്നാണ് കണക്ക്. 400-ൽ അധികം ജീവനക്കാരെയാണ് നാണയം എണ്ണാൻ മാത്രമായി നിയോഗിച്ചത്. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, 10 കോടി രൂപയുടെ നാണയങ്ങളാണോ ഇപ്പോൾ എണ്ണി തീർത്തിരിക്കുന്നത്? ഫിജി, തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് കാണിക്കയായി ലഭിച്ച നാണയങ്ങൾ രണ്ട് ഘട്ടമായിട്ടാണ് എണ്ണി പൂർത്തിയാക്കിയത്. ഇതിനായി രണ്ടാം ഘട്ടത്തിൽ 400-ൽ അധികം ജീവനക്കാരെയാണ് നിയോഗിച്ചത്. അങ്ങനെ എണ്ണി പൂർത്തിയായപ്പോഴേക്കും 10 കോടിയിലധികം രൂപയുടെ നാണയങ്ങളാണ് കാണിക്കയായി ലഭിച്ചതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതോടെ വരുമാനം 360 കോടിയായി ഉയർന്നിട്ടുണ്ട്. ഇത് സർവകാല റെക്കോർഡാണ്. അതായത് ശബരിമല ചരിത്രത്തിൽ ഇതാദ്യമായാണ് 360 കോടി രൂപ വരുമാന ഇനത്തിൽ ലഭിക്കുന്നത്. മാത്രവും ല്ല, ഈ 360 കോടി രൂപയിലെ പകുതിയിലധികം ചെലവടിസ്ഥാനത്തിൽ പോകും എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. വൈദ്യുതിക്കും അതുപോലെ തന്നെ വെള്ളത്തിനുമായി 10 കോടിയോളം രൂപ നൽകേണ്ടി വരും. അതുപോലെ തന്നെ ദേവസ്വം ബോർഡിലെ ജീവനക്കാരുടെ ശമ്പളം, പെൻഷൻ എന്നിവയ്ക്കും ഒരു നല്ലൊരു തുക വേണ്ടി വരുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു. ഈ 400 ജീവനക്കാർ, അതായത് രണ്ടാം ഘട്ടത്തിൽ നാണയം എണ്ണുന്നതിന് വേണ്ടി ശബരിമല സന്നിധാനത്തെത്തിയ 400 ജീവനക്കാർക്കും പ്രത്യേക സൗകര്യങ്ങളാണ് ഒരുക്കിയിരുന്നത്. ഇവർക്ക് ഭക്ഷണം അതുപോലെ തന്നെ ചികിത്സയ്ക്കുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരുന്നു. ഏകദേശം 5-ാം തീയതി തുടങ്ങിയത് ഏകദേശം 7 ദിവസം കൊണ്ടാണ് നാണയങ്ങൾ എണ്ണി പൂർത്തിയാക്കിയത്. ഫിജി. ശരി ബിനോയ്.